ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലുംകപ്പയാണ് അതിനുവേണ്ട സാധനങ്ങൾ ഒരു 1/4 കിലോ ചുവന്നുള്ളി കൊച്ചുള്ളി ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ സവാള ആയാലും മതി ഒരു മീഡിയം സവാള പക്ഷെ കുഞ്ഞുള്ളി ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ 15 ല ചെറിയ വെളുത്തുള്ളി അത് വലുതാണെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 8 എണ്ണത്തിന്റെ ആവശ്യമുള്ളൂ മീഡിയം സൈസ് 2 ഇഞ്ചി പിന്നെ ഒരു 8 പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് കറിവേപ്പില ഒരു കിലോ കപ്പ ഉപ്പിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അതേപോലെ എല്ലോട് കൂടി ഒരു കിലോ ബീഫ് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ഗ്ലാസ് വെള്ളവും ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി അര കപ്പ് തേങ്ങ തിരുമ്മിയത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പെരിജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ ഒരു 4-5 ഗ്രാം പൂ മൂന്ന് ഏലക്ക ഒരു 5-6 പീസസ് കുരുമുളക് പിന്നെ ഒരു സ്റ്റാർ പിന്നെ ഒരു മീഡിയം സൈസ് പട്ട ഇത്രയാണ് വേണ്ട സാധനങ്ങൾ ഞാൻ ഈ ഹോൾ സ്പൈസസ് എടുത്തതെന്ന് വെച്ചാൽ ഇത് ഇപ്പം തന്നെ പൊടിച്ച് എടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മണവും ടേസ്റ്റും കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഹോൾ സ്പൈസസ് എടുത്തത് ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ഓനിയൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ തിരികെ വരാം ആവശ്യത്തിന് ഉപ്പും വെള്ളവും വേണം വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളമാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കാര്യം വിട്ടുപോയി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വേണം നമുക്ക് സ്റ്റൗ കത്തിക്കാം കട്ടിയുള്ള പാത്രം എടുക്കണം സ്റ്റൗ കത്തിച്ച് പാത്രം ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം പാത്രം ചൂടായി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് വഴറ്റി എടുക്കാം പച്ചമുളക് ചേർക്കുക പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് ഫ്രൈ ആവട്ടെ പച്ചമുളക് ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വേണം ഇടാൻ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം അരിയിച്ചിടുന്ന സവാള കറിവേപ്പില കുഞ്ഞുള്ളി ഇതെല്ലാം മിക്സ് ചെയ്യണം കുറച്ച് കറിവേപ്പില വെച്ചേക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നല്ലപോലെ വഴണ്ട് കിട്ടും വഴറ്റി വെച്ച ഉള്ളി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ഞാൻ ചൂടാക്കുക പച്ചമുളക് ഒന്ന് മാറാൻ വേണ്ടി മാറ്റി വെച്ചു എൻ്റെ വഴറ്റി വെച്ചിരുന്ന ഉള്ളി എടുത്ത് ഞാൻ പിന്നീട് തുടച്ചിട്ട് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം ഇനി നമുക്ക് ആ വറുത്ത് വെച്ചേക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക എന്നിട്ട് 2 മിനിറ്റോളം നല്ലപോലെ വഴറ്റി എടുക്കുക ഇനി ആ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് നല്ലതുപോലെ വഴറ്റി എടുക്കുക മസാലപ്പൊടി ചേർക്കുക അത് കുറച്ച് നമുക്ക് മാറ്റി വെക്കാൻ ലാസ്റ്റ് ചേർക്കാം ഉപ്പ് ചേർക്കാം ഉപ്പ് ഓൾറെഡി നമ്മൾ കപ്പയ്ക്കും ബീഫിനും ചേർത്താണ് വേവിച്ചത് അന്നേരം അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോടു കൂടി ചേർക്കണം ഒന്ന് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അതിന് ശേഷം നമുക്ക് കപ്പ ആഡ് ചെയ്യാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കപ്പ ആഡ് ചെയ്യാം കപ്പ ഞാൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്
ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് തീ വളരെ കുറച്ച് ഇടാവുള്ളൂ എന്നിട്ട് മിക്സ് ചെയ്യാവുള്ളൂ ഇനി നമുക്ക് ആ മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ എടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ ആ നമുക്കൊന്ന് പൊടിച്ച് ആണ് ആഡ് ചെയ്യാം പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാല പൗഡർ വെച്ചായിരുന്നല്ലോ അതും ആഡ് ചെയ്യാം പച്ച കറിവേപ്പില ഇടാം പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇനി ഇത് മിക്സ് ചെയ്യണം അങ്ങനെ എല്ലുംകപ്പ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നേരത്ത് നാരങ്ങ അച്ചാറും लेमन टी ना कॉम्बिनेशन ट्राई इष्टपड़े लाइक अटिणाम कमेंट सब्सक्राइब ओके थैंक यू।